ശബരിമലയിലെ നിയന്ത്രണങ്ങളിൽ ഇളവേർപ്പെടുത്തി. പടിപൂജയുള്ളവർക്കും പ്രായമായവർക്കും രാത്രി സന്നിധാനത്ത് തങ്ങാം. നെയ്യഭിഷേകം നടത്തേണ്ടവർ 12 മണിക്ക് നിലയ്ക്കലെത്തണം. ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു. അരുൺ, പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അതൃപ്തി അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ദേവസ്വം പ്രതിനിധിയും അതുപോലെ തന്നെ പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണകൾ ഉണ്ടായിരിക്കുന്നത്. ഒരു തീരുമാനമായി ഇത് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഈ നെയ്യഭിഷേകം സംബന്ധിച്ച് ചെയ്യാനുള്ള ഭക്തർ 12 മണിയോടുകൂടി നിലയ്ക്കിലെത്തണം. 12 മണിക്ക് നിലയ്ക്കിൽ നിന്നും KSRTC സർവീസ് പമ്പയിലേക്ക് ആരംഭിക്കും. 12 മണിക്ക് എത്തുന്ന ഭക്തർക്ക് KSRTC സർവീസ് മുഖേന, ബസ് മുഖേന പമ്പയിലേക്ക് എത്താം. 1 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആളുകൾ തീർത്ഥാടകരെ കയറ്റിവിടാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ 3 മണിയോടുകൂടി സന്നിധാനത്ത് എത്തുന്നവർക്ക് ദർശനം കണ്ട് അഭിഷേകം കഴിഞ്ഞ് തിരിച്ച് പമ്പയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ടാകും എന്നാണ് ഇപ്പോഴുണ്ടായ ധാരണ. അതായത് രാത്രി തങ്ങാതിരിക്കാനുള്ള ഒരു ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത്തരത്തിലൊരു ക്രമീകരണം കൊണ്ടുവരാനാണ് തീരുമാനമായിരിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനമായിട്ട് തന്നെ വരും. പോലീസ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെയ്യഭിഷേകം നടത്തുന്ന ഭക്തർ പുലർച്ചെയോടുകൂടി സന്നിധാനത്ത് എത്തുന്ന രീതിയിലുള്ള യാത്രാ ക്രമീകരണം നടത്തണം എന്നതാണ് പറയുന്നത്. പക്ഷേ സന്നിധാനത്ത് ആരെയും തന്നെ തങ്ങാൻ അനുവദിക്കില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഉറച്ചു നിൽക്കുന്നു. ഒഴികെ, അതായത് പടിപൂജയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് അവരുടെ പേര് വിവരങ്ങളും മറ്റും പോലീസ് നൽകി അവർ ആ കുടുംബത്തിലെ 5 പേരെ തങ്ങാനുള്ള ഒരു അനുമതി ഇപ്പോൾ നമുക്ക് പടിപൂജയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന അതിന്റെ കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നതായിരിക്കും. പിന്നെ അംഗവൈകല്യം സംഭവിച്ചവർ, അതുപോലെ വൃദ്ധർ, വയസ്സായവർ, അവർക്ക് തിരിച്ച് നിലയ്ക്കിലേക്ക് വന്നതിന് ശേഷം പിന്നീട് നെയ്യഭിഷേകത്തിന് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും വരിക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് അക്കാര്യത്തിൽ അത്തരമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ സന്നിധാനത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തീരുമാനമെടുക്കും. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ആ കാര്യത്തിൽ തീരുമാനം വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കേണ്ടത് സംബന്ധിച്ച് ഒരു ധാരണ ആയിട്ടുണ്ട്. പിന്നെ മുറികൾ അനുവദിക്കുന്ന കാര്യത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. ആ മുറികൾ അനുവദിക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അക്കാര്യത്തിൽ ഇന്നോ നാളെയോടുകൂടി ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ തരത്തിലാണ് ഇളവുകൾ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു ക്രമീകരണം ഉണ്ടായിട്ടുള്ളത് ഈ നെയ്യഭിഷേകത്തിന്റെ കാര്യത്തിലാണ്. നെയ്യഭിഷേകം നടത്താൻ താല്പര്യമുള്ളവർ തീർത്ഥാടകർ പുലർച്ചെ സന്നിധാനത്ത് എത്തുന്ന രീതിയിൽ അവരുടെ യാത്രാ ക്രമീകരണം നടത്തണമെന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ.